സംസ്ഥാനത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ ആസൂത്രിത കരുനീക്കം നടത്തുന്നുവെന്ന് ഡോക്ടർ തോമസ് ഐസക്. കിഫ്ബി വായ്പ പൊതുകടമാണെന്ന വാദം ഇതിന്റെ ഭാഗമാണെന്നും സംസ്ഥാനത്തിന്റെ പരിമിതമായ ധനാധികാരങ്ങൾ കവരാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും തോമസ് ഐസക് പറഞ്ഞു. കേന്ദ്ര സർക്കാർ 5000 കോടി രൂപ താൽക്കാലികമായിട്ട് കടമെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിയിരിക്കുന്നു എന്നാണ് ഇന്നത്തെ വാർത്ത. എന്തുകൊണ്ട് താൽക്കാലികം? റെഗുലറായിട്ട് സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരിന് അനുവദിക്കുന്ന വായ്പ അത് പൂർണ്ണമായിട്ട് അനുവദിക്കുക വേണ്ടത്. സംസ്ഥാനത്ത് ധനപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായിട്ടുള്ള കരുനീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. കാരണം കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് കിഫ്ബി അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകൾ കൂടി സംസ്ഥാനത്തിൻ്റെ വായ്പയായിട്ട് കണക്കാക്കണമെന്നാണ്. ഇന്ത്യയുടെ ധനകാര്യ ചരിത്രത്തിൽ എന്നെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനം, ഇപ്പോൾ നഹായ്, ആരെങ്കിലും എടുക്കുന്ന പണം ഇന്നേ വരെ കേന്ദ്ര സർക്കാരിൻ്റെ കടബാധ്യതയായിട്ട് കണക്കാക്കിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ എല്ലാ സംസ്ഥാന സർക്കാരുകളും കിഫ്ബി പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, ഏതെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനം എടുത്തിരിക്കുന്ന വായ്പ അവരുടെ കടബാധ്യതയുടെ ഭാഗമായി, സർക്കാരിൻ്റെ കടബാധ്യതയുടെ ഭാഗമായി എന്നെങ്കിലും പരിഗണിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി വായ്പയെടുത്ത് സംസ്ഥാന ഖജനാവ് വഴി സംസ്ഥാന സർക്കാരിൻ്റെ ചെലവായിട്ട് കണക്കാക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അത് ഉൾപ്പെടുത്തേണ്ടതാണ്. റവന്യൂ ചെലവിനാണ് ചെലവാക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ഉൾപ്പെടുത്തേണ്ടതാണ്. ഇതങ്ങനെയല്ലല്ലോ. കിഫ്ബിയുടെ വായ്പ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ വരുന്നില്ല. കിഫ്ബിയുടെ വായ്പയുടെ 1%, ഒരു ചെറിയ പൈസ പോലും, ചില്ലിക്കാശ് പോലും സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിലേക്ക് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കേരളത്തിലെ സ്കൂളുകൾ നവീകരിക്കുന്നതിന്, കേരളത്തിലെ ആശുപത്രികൾ നന്നാക്കുന്നതിന്, റോഡുകൾ നന്നാക്കുന്നതിന്, ഇങ്ങനെയുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ തർക്കങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഇത് സംസ്ഥാനങ്ങളുടെ പരിമിതമായിട്ടുള്ള അധികാരങ്ങൾ, ധനാധികാരങ്ങൾ പോലും വീണ്ടും കവരുന്നതിനുള്ള ശ്രമമാണ്. ഇതിനെതിരായിട്ട് കേരളം ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സന്ദർഭമാണ്.